ഹലോ, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് കാൻ. ഇന്നിപ്പം ഈ ഒരു ചട്ടിയും പാത്രമൊക്കെ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. രണ്ടു ദിവസം ഈ കുറച്ച് ഹെൽത്തി ടിപ്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് റെസിപ്പി ആയിട്ടാണ് വന്നത്. നല്ലൊരു ആമോണിനെ കൊണ്ട് എന്തുണ്ടാക്കുന്നത്? ഫിഷ് മോളി. ഫിഷ് മോളി അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആവോലി കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു ഫിഷ് മോളി എന്റെ അനിയത്തിനെ കൊണ്ട് ഉണ്ടാക്കിക്കാന്ന്. അപ്പം ഇന്നത്തെ ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇവളാണ് ഫിഷ് മോളി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം സത്യം പറയാം, ഇതിപ്പോ ഇവള് ഇത് അറിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയില്ല. ഏകദേശം ഒരു ഊഹം ഫിഷ് മോളിന്റെ ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു ഊഹം. അപ്പം ഇവളാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവളുടെ ഫിഷ് മോളി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ബോറൊന്നും ആവില്ല. അത്യാവശ്യം ഉപ്പും മഞ്ഞളും കുരുമുളകൊക്കെ എനിക്ക് അറിയാം. അപ്പൊ നമുക്ക് എത്രയും വേഗത്തിൽ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി കാണാം. അപ്പൊ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോയി. ഇപ്പൊ എന്തെല്ലോ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തല്ലോ നമ്മളെന്തെങ്കിലൊക്കെ ഒരു വെറൈറ്റി കൊണ്ടുവരണ്ടേ? എന്താ ഇതോന്ന് ഫിഷ് മോളി ഒക്കെ സാധാ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. അപ്പം മാരിനേറ്റ് ചെയ്യാം. ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പോരെ മതിയാ, പിന്നെ ഉപ്പ്. ഇതിന് വേറെ എന്ത് മുളക് പൊടി വേണോ? അല്ല, ഇതിന് മുളക് പൊടി വേണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി. കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് പുളിനാരങ്ങ. എന്താ മതിയാ, പിഴിയണോ? നോക്ക്, പുളിയൊക്കെ ഏകദേശം നോക്കിട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. എനിക്കറിയില്ല, നീ ഉണ്ടാക്കിയ കറി നമ്മള് തിന്നു. ഇപ്പൊ മസാല എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനിലേക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. കുറെ നേരം വെക്കണം മാരിനേറ്റ് ചെയ്തിട്ട്? ആ, കുറച്ച് സമയം വെക്കണം. ഏകദേശം എല്ലാം വാടാനുണ്ടാവും. ഈ മീന് നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞു വെക്കണം. എന്നാ മാത്രം ഈ ഒരു മസാലയൊക്കെ അതിന്റെ ഉള്ളിൽ നല്ലോണം പിടിച്ചു കിട്ടും. കാരണം ഇതെന്ന് വെച്ചാൽ ഒരു അധികം എരിവൊന്നും ഇല്ലാത്ത ഒരു കറിയല്ലേ, സ്റ്റ്യൂ ഒക്കെ പോലത്തെ കറിയാ. അപ്പം മീനിന് എരിവില്ലെങ്കിൽ പിന്നെ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ എല്ലാ സ്ഥലത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി എത്ര നേരം വെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു 15-20 മിനിറ്റ്സ് ഒരു ഉള്ളിയൊക്കെ വാടുന്ന ആ ഒരു സമയം ഇതവിടെ മാരിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം മീനിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് ഉള്ളി വാട്ടിയതിന് ശേഷം ഫിഷ് ഫ്രൈ ചെയ്യണം. പക്ഷെ ഈ എണ്ണയിൽ തന്നെ ഈ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഉള്ളി വാട്ടുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് വരും. അതെനിക്ക് നല്ലോണം അറിയാം. അപ്പൊ പാൻ വെച്ചോ, കുറച്ച് എണ്ണ വെച്ചോ കത്തിക്കുന്നത്. ആ പാന് ചൂടായ ശേഷം എണ്ണ വയ്ക്കും. അപ്പൊ ഇതുവരെ വളരെ ശരിയാണ്. പാന് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണല്ലേ? വെളിച്ചെണ്ണ. ഓക്കെ, കരിവേപ്പില. കരിവേപ്പില എന്തിനാ ഇതിലേക്ക് ഇടാൻ? അപ്പൊ എന്താ എന്തൊക്കെ ആവും? കരിവേപ്പില ഇടാം. ഫ്ലെയിം കുറക്കണോ? ഫ്ലെയിം കുറച്ച് കൊടുക്ക്. എന്നാലും സാറ് കൂട്ടാ പറഞ്ഞതൂടെ. അപ്പൊ ഇനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് മീന് നമുക്ക് ഇതിലേക്ക് ഇടാം. ബാക്കി പ്ലേറ്റുകൾ ഒരൊറ്റുള്ളി മസാല പോലും പ്ലേറ്റിലില്ല. നിങ്ങൾ ഈ പ്ലേറ്റ് നോക്ക്, എല്ലാ മസാലയും മൊത്തം തടവി മീനിലേക്ക് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇനി എങ്ങനെയാ നല്ലോണം ഫ്രൈ ആവണോ? നല്ല ഫ്രൈ, ആ ഒരു മീഡിയം. അപ്പൊ തീ എങ്ങനെയാ വെക്കുക? കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിം. മീഡിയം ഫ്ലെയിം വെച്ചു.
അപ്പൊ മീന് ഫ്രൈ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ മറച്ചിടുന്ന സമയം ഇതിന്റെ വാലെല്ലാം പൊട്ടി ആകെ കൊളായി. അപ്പൊ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. ആ ഓക്കെ ഓക്കെ, ഫ്ലെയിം ഓഫ് ചെയ്തോ, മറന്നുപോയി. പാൻ അങ്ങോട്ടേക്ക് എടുത്തോ, ഈ പാൻ അങ്ങോട്ടേക്ക് എടുത്തിട്ട് അവിടെ നിട്ടാ മതി. ഇട്ടോ ഇട്ടോ ഇട്ടോ. വാലില്ലാത്ത വാല് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. ഫിറ്റ് ചെയ്യും. മീന് ഫ്രൈഡ് ഫിഷ് എന്താ ലുക്ക് കാണാൻ. ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ടാസ്ക് വെച്ചിട്ടില്ലേ നിനക്ക്, ഇത് നഷ്ടായി പോയി എല്ലാരിക്കും. അപ്പൊ മീന് നല്ല അടിപൊളിയെ ഫ്രൈ ആയിട്ടുണ്ട്. ലുക്ക് ആയിട്ടുണ്ട് മീന്. ആ ഒരു മസാല പെരട്ടിയതിന്റെ ആ ഒരു ലുക്കാണ് മീന് മൊത്തമായിട്ട് കാണാനുള്ളത് അല്ലേ. ഇതൊക്കെ ഞാനായിരുന്നു പുറത്ത് വരുന്നത്. എന്ത് ചെയ്യായിരുന്നു നീ? ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇനി ഈ വേറൊരു പാൻ വെച്ച് ഈ പാൻ ചൂടാക്കാം. അതിനുശേഷം ഓക്കെ, ഇത് ചൂടായതിന് ശേഷം ഈ പൊരിച്ച നമ്മള് മീന് പൊരിച്ച ഈ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഈ പാൻ ചൂടാവട്ടെ. ഇനി ഈ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുള്ള്. കുറച്ച് കരിവേപ്പിലൊക്കെ ഉണ്ട്, അതും വേണം. അതിലിട്ടോ, അതൊക്കെ ഇട്ടോ. ഈ എണ്ണ ചൂടായതിനു ശേഷം ഒത്തിരി എണ്ണ മതിയാവോ? ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, പിന്നെന്താ വെളുത്തുള്ളി, കരിവേപ്പില. എത്ര ഇഞ്ചിയാ? എത്ര ഇഞ്ചിയാ? ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും. ഒരു വെളുത്തുള്ളി അല്ല, ഒരു അഞ്ചാറ് അഞ്ചല്ലി വെളുത്തുള്ളി ഉണ്ടാവും. ഇതും നല്ല കുറച്ചൊന്ന് കൂടിപ്പോയാ, കുറച്ചൊന്ന് കൂടിപ്പോയോ. അപ്പൊ ഇപ്പൊ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി വേഗം ഉള്ളിയും പച്ചമുളകും ഇടാം. ഇത് ഏകദേശം ഒരു 3 ഉള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു 5 പച്ചമുളക്, എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ഇടാട്ടോ. പിന്നെ പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകിന്റെ എരിവാണ് കൂടുതൽ. ഇതിൽ മുളക് പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കില്ല അല്ലേ. ചേർക്കൂല, കുറച്ച് കുരുമുളക്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും. അപ്പം വേഗം ഉള്ളി വാടിക്കിട്ടു. ശരി, ഇനി നന്ദി വാടി. ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ആ കുറച്ച് കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഉള്ളി നല്ലോണം വാട്ടിയെടുക്കാം. ആയാ അല്ലേ, ഇനി കുറച്ചുകൂടി വാടണം. ഉള്ളിന്റെ കളറൊക്കെ ഒരു മാറി കിട്ടിട്ട് നമ്മൾ ഈ എണ്ണ തന്നെ യൂസ് ചെയ്ത പൊരിച്ച എണ്ണ ഇതിലേക്ക് യൂസ് ചെയ്ത ഭയങ്കര ടേസ്റ്റ് പോകും. അപ്പൊ ആ ഒരു കളർ കാണുമ്പോ തന്നെ ഉള്ളിക്ക് ഒരു സ്റ്റൈൽ ഉണ്ട് കേട്ടോ. ഇനി ഫിഷ് മോളിന്റെ കളറേ മാറി പോകുന്നായിരിക്കും സംശയമുണ്ട്. പക്ഷെ എന്നാലും ടേസ്റ്റ് അല്ലേ മുഖ്യം, കളറിലൊന്നും കാര്യമില്ലല്ലോ അല്ലേ. ഒരു കാര്യമില്ല. അപ്പം ഇതിനി കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവകൾ ഇങ്ങനെ ഈ ഒരു ബുദ്ധി കൂടി എനിക്ക് കൂടിയിട്ടില്ല കേട്ടോ. ഈ എണ്ണ ഇതിൽ തന്നെ ഇങ്ങോട്ട് ഫ്രൈ ചെയ്ത എണ്ണയെ തന്നെ ഉള്ളി വാട്ടിയെടുക്കാന്ന് ഇവളുടേതായ കലാവിരുദ്ധ. അപ്പൊ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഏകദേശം ഒരു ടീസ്പൂൺ, മുക്കാൽ ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ കുരുമുളക് പൊടി. എരിവിനനുസരിച്ച് ഇടാം. പിന്നെ ഗരം മസാല, ഗരം മസാലേന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ഇട്ടാ മതി, അല്ലെങ്കിൽ കുരുമുളക് പൊടി മാത്രം ഇട്ടാ മതി. അപ്പൊ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എരിവൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇത് പച്ചമുളക് കുറച്ച് കൂട്ടി അപ്പൊ നല്ല എരിവുണ്ടാവും. ഇനി ഇതിലേക്ക് എന്താ ചേർക്കാം? ഒന്നാം പാല്, അല്ല അല്ല സോറി, രണ്ടാം പാല്. രണ്ടാം പാല് വെച്ചാൽ ഇതിപ്പോ ഞാൻ അരമുറി തേങ്ങയാണ് ഇവിടെ റെഡിയാക്കുന്നത്. കാരണം ഒരു ഒറ്റ മീനല്ലേ ഉള്ളൂ, അരമുറി തേങ്ങേന്റെ കുറച്ച് അധികം വെള്ളം ചേർത്തെടുത്ത രണ്ടാം പാലും, ആദ്യം കുറച്ച് വെള്ളം ചേർത്തെടുത്ത ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ആദ്യം രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിൽ കുറച്ച് ഉപ്പ് കുറവാ, അപ്പം ഇതില് ഉപ്പ് ഇട്ട് കൊടുക്കാം. മീനിലും ഉപ്പുണ്ട്, ആ ഇതില് തീരെ ഉപ്പില്ല. അതുകൊണ്ട് മീൻ, ഇനി ഈ മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ,
അപ്പൊ മീൻ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ വാല് നമ്മൾ ഫിറ്റ് ചെയ്യാൻ മറന്നുപോയി. വാല് ഇവിടെ ഫിറ്റ് ചെയ്ത് എടുക്കാം. നേർക്ക് വാല് ചേരിച്ചിട്ട് ഫിറ്റ് ചെയ്യല്ല, സോറി. ഇതിലെങ്ങനെ വെക്കാൻ പറ്റും ഒരു മീൻ? അപ്പൊ ഇനി ബാക്കി ഈ ഗ്രേവി ഇതിന്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂൺ വേണം. മീനെ കുളിപ്പിക്കാം. ഈ കുറച്ച് കൂട്ടി കൊടുക്കാം അല്ലെ? കുറച്ച് കൂട്ടി കൊടുക്കാം. അപ്പൊ രണ്ടാം പാല് കളഞ്ഞിട്ട് മീൻ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇനി നമുക്ക് ഇപ്പൊ തന്നെ മീന് കാണുന്നു നോക്ക്. ഞാൻ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടോ? എന്നിട്ട് അപ്പൊ തന്നെ ഒന്നാം പാൽ ഒഴിച്ച ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്തോ ഓക്കെ ഒഴിച്ചു കൊടുക്കും. നോക്കട്ടെ, ഫ്ലെയിം ഉറക്കട്ടെ. ഫ്ലെയിം ഉറച്ചു. കുറച്ച് കറിവേപ്പില അറിയുന്നതെല്ലാം ചെയ്തോ? കറിവേപ്പില ഇട്ട് കൊടുത്തോ? ഇനി ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്തോ? ഓഫ് ചെയ്തു. അപ്പൊ നമ്മള് ക്രീമി ആയിട്ടുള്ള ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോളി തന്നെ. അതെ അതെ അതെ. അപ്പൊ ഇനി നമുക്കിതിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. ഇത് ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഇല തന്നെയാട്ടോ, അപ്പൊ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. ഇനി മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പിടിച്ചതാ. പിടിച്ചോ 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 ഇട്ടോ ഇട്ടോ. രണ്ട് സ്പൂൺ ബാക്കിയുള്ള ഗ്രേവി ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പൊ നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്പൂണോ? സ്പൂണൊന്നുമില്ല, കൈ കൊണ്ടല്ലേ. ചൂടില്ലേ? ഇല്ല, അത്ര വലിയ ചൂടൊന്നുമില്ല. എടുത്തോ, ടേസ്റ്റ് ചെയ്യട്ടെ. കാണാൻ നല്ല ലുക്കായിട്ട്, പേടിയൊന്നുമില്ല. ഞാൻ അടുത്തുള്ളതുകൊണ്ട് എനിക്ക് വലിയ പേടിയില്ല. പൊട്ടിക്കുന്നെടുത്തു. നീ പൊട്ടിക്ക, നീ പൊട്ടിച്ചോ. നല്ല ചൂടുണ്ട്, എങ്ങനെയൊന്ന് പൊട്ടിച്ചിട്ടാ നോക്കട്ടെ. നല്ല ചൂടുള്ളത് പൊട്ടിക്കാൻ കുറച്ച് പണിയാം. ആ ഗ്രേവി എടുത്തു. ഗ്രേവി എടുത്തു. ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. സത്യം സത്യം. ഒന്നാമത് മീനും നല്ല ഫ്രഷ് മീനാട്ടോ. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കിയ ആ ഒരു കൈപ്പുണ്യം ഉണ്ടല്ലോ. ശരിക്കല്ലേ, ഈ കഴിവ് പുറത്തുകൊണ്ടിരുന്ന എന്നെ വേണ്ടത്. വീട്ടിൽ എല്ലാവർക്കും ഉള്ളതാണോ അതോ എനിക്കും നിനക്ക് മാത്രമുള്ളതാ? എല്ലാരിക്കും. ഏഹ്, എല്ലാരിക്കും. അതെയോ? എന്നാ ഇതോടെ തീർന്നു. കുറച്ചുകൂടെ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കി എടുത്ത് നല്ല വെള്ളയപ്പത്തിന്റെ കൂടെയും ബ്രെഡിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ, അടിപൊളി കോമ്പിനേഷനാണ്. വെള്ളയപ്പം കുറച്ച് മധുരമുള്ള വെള്ളയപ്പിലുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാ. പിന്നെ ബ്രെഡ് ബ്രെഡിന്റെ കൂടെ ഒക്കെ കൂട്ടാ കേട്ടോ, നല്ല ടേസ്റ്റാ. പിന്നെ വേറെന്താ പറയല്ലേ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് മീന് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. ഇത് നമ്മൾ റോളായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഫുൾ മീൻ അങ്ങ് എടുത്തതാ. കാരണം ഇത് തീർത്ത് വീട്ടിലെല്ലാവർക്കും ഉള്ളതാന്ന് പറഞ്ഞത്. ഒരൊറ്റ മീൻ വെച്ച് ചെയ്ത കേട്ടോ. നിങ്ങൾ പീസ് പീസ് ആക്കിയിട്ടത് അയക്കൂറ, നെയ്മീന്, അയില. അയില നല്ല ടേസ്റ്റ് ആയത് ശരിക്കും. നല്ല പക്ഷേങ്കിൽ നല്ല ചെറിയ അയില, കുറച്ച് വലിയ അയില എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. അതിൽ ഇഷ്ടപ്പെടുന്നുണ്ട് കുറെ പേർക്ക്. അതിൽ അത്ര വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആവോലി എടുത്തത്. അപ്പം ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം. അപ്പൊ ഇവൾക്ക് ഇന്ന് ഇത്ര വലിയ പണി കിട്ടും. ഇവള് തൊട്ടിട്ട് പോലും വിചാരിച്ചില്ല ഇവള് വെറുതെ എന്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെ നോക്കാന്ന് വിചാരിച്ചത്. പക്ഷേങ്കിൽ അതൊരു പണി കിട്ടിപ്പോയി. അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല ബ്ലോഗുമായിട്ട് ഞങ്ങൾ വരും. Bye.